അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രിയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു മതസ്ഥാപനത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രത്തിന്റെ പരിപാടിയാക്കി പ്രധാനമന്ത്രി മാറ്റി. മതനിരപേക്ഷതയാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. ഒരു മതം മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ രീതിയല്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. Yes, those who have pledged to preserve and protect our constitution, let us reaffirm our commitment to its secular character by declining to participate in the event, upholding our constitutional responsibilities. Let this serve as an opportunity to promote harmony and the spirit of common brotherhood amongst all the people of India, transcending religious, linguistic, and regional or sectional diversities. May India prosper further by developing scientific temper, humanism, and the spirit of inquiry and reform. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഈ വിഷയത്തിലുള്ള CPM നിലപാട് തുടക്കം മുതൽ തന്നെ അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഈ ചടങ്ങ് നടന്ന ആ ദിവസം തന്നെ ഏതാനും സമയം കഴിഞ്ഞ് ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്ന ഒരു പക്ഷേ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ആദ്യ തലവൻ കൂടിയാകാം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. അനുജ, അയോധ്യയിൽ പ്രധാനമന്ത്രിയുടെ സംസാരം, അദ്ദേഹത്തിന്റെ പ്രസംഗം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനെയൊരു സന്ദേശം ഇതുമായി ബന്ധപ്പെട്ട് വന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രത്യേകതയാണ്. അതായത് രാജ്യത്തിന്റെ ചടങ്ങാക്കി അയോധ്യ പ്രാണപ്രതിഷ്ഠയെ മാറ്റിയതിലാണ് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനമടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവ് മതേതരത്വമാണ്. ഒരു രാജ്യമെന്ന നിലയിൽ സ്വാതന്ത്ര്യം ലഭിച്ച നാൾ മുതൽ ഇന്ത്യയുടെ വ്യക്തിത്വമാണത്. വിശ്വാസികളും അല്ലാത്തവരും സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പങ്കെടുത്തിരുന്നു. എല്ലാ പൗരനും ഭരണഘടനാ സ്വാതന്ത്ര്യം തുല്യമായി ലഭിക്കണം. മതവിശ്വാസം വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. ഒരു മതം മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ രീതിയല്ല. ഒരു മതം വലുതെന്നും മറ്റൊന്ന് ചെറുതെന്നും പറയാൻ കഴിയില്ല. മാത്രമല്ല ഇന്ത്യൻ മതേതരത്വം മതത്തെയും ഭരണകൂടത്തെയും വേർതിരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മതത്തെയും ഭരണകൂടങ്ങളെയും വേർതിരിക്കുന്ന രേഖ, അതിന്റെ ഒരു ലൈൻ, അത് കുറഞ്ഞു വരുന്നുവെന്നും ഒരു മതേതര രാഷ്ട്രമെന്ന നിലയിൽ ഇത് അസ്വാരസ്യം സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒരു മതപരമായ ആരാധനാലയത്തിന്റെ ഉദ്ഘാടനം രാജ്യത്തിന്റെ പരിപാടിയായി ആഘോഷിക്കുന്നു. ചടങ്ങിൽ പങ്കെടുക്കാൻ ബന്ധപ്പെട്ടവരിൽ നിന്നും ക്ഷണം ലഭിച്ചുവെന്നും എന്നാൽ ഭരണഘടന സംരക്ഷിക്കാൻ അതല്ലെങ്കിൽ അത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ചുമതലയുണ്ട്. അയോധ്യയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാതെ മതനിരപേക്ഷ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നുവെന്നും മുഖ്യമന്ത്രി ആ ഒരു വീഡിയോ ഒരു ദൃശ്യ സന്ദേശമായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. അതായത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെ നിലപാട് അത് കൃത്യമായി തുറന്നു പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശരി, ഒരു മതം മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല, ഇതൊരു രാഷ്ട്രത്തിന്റെ പരിപാടിയാക്കി മാറ്റി എന്നതടക്കമുള്ള വിമർശനങ്ങളുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്.